ഹലോ എവ്രിവൺ, എല്ലാവരും ഇന്ന് ആറ്റുകാൽ പൊങ്കാലയായിട്ട് എല്ലാവരും പൊങ്കാല ഇടാനായിട്ട് എത്തിയിരിക്കുകയാണ് എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏഷ്യാനെറ്റ് കുടുംബം നിങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ പൊങ്കാല ഇടുന്ന കുറച്ച് കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു ലൈവില് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരുപാട് സീരിയൽ താരങ്ങൾ എത്തിയിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരുപാട് സീരിയൽ താരങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം എനിക്കൊന്ന് കുറച്ച് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, കുറച്ച് പേര് ജോയിൻ ചെയ്യട്ടെ. രണ്ട് മൂന്ന് പേര് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. കമൻസ് ഒക്കെ വരുമ്പോഴേക്കും ജസ്റ്റ് ഒന്ന് വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഞാൻ എല്ലാം ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റുകളെയും കാണിക്കാം. ഓക്കെ, ഓക്കെ, കുറച്ച് പേരായിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ പൊങ്കാലയ്ക്ക് വന്നിരിക്കുന്ന ആർട്ടിസ്റ്റുകളെല്ലാം ഞാൻ ഓരോരുത്തരായിട്ട് കാണിച്ചു തരാം. ഇവിടെ നമ്മുടെ ഐശ്വര്യ ഇരിക്കുകയാണ്. എന്താണ് പൊങ്കാലയുടെ വിശേഷം? വിശേഷം ഫസ്റ്റ് ടൈം ആണ്, ആദ്യത്തെ പൊങ്കാലയാണ്. നമ്മുടെ സീരിയലും ടെലികാസ്റ്റും തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുണ്ട്. ഓക്കെ, സീരിയൽ നല്ല ഹിറ്റ് ആയി മാറാനല്ലേ. ഓക്കെ ഐശ്വര്യ, നടക്കട്ടെ. ഇവിടെ ഐശ്വര്യയുടെ വിശേഷം കൂടുതൽ ഹായ് ഹായ് പറയുന്നുണ്ട് ഓരോ ആൾക്കാർ. എല്ലാവർക്കും ഹായ് പറയൂ. അപ്പൊ അടുത്ത് ഞാൻ നിരത്തി കാണിക്കാൻ പോകുന്നത് നമ്മുടെ കാതോട് കാതോരത്തിലെ കുറച്ച് ആർട്ടിസ്റ്റുകളെയാണ്. മൂന്ന് പേര് കാതോട് കാലത്ത് നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ താര ചേച്ചി, ഹലോ. പിന്നെ ഇവിടെ കൃഷ്ണയും അർച്ചനയും ഉണ്ട്. ഇവിടെ ഉണ്ട് എല്ലാവരും. ഇവിടെ തയ്യാറെടുപ്പ് എവിടെ വരെ എത്തി? പ്രിപ്പറേഷൻ എല്ലാം ഓക്കെയാണ്. ഓക്കെ, ഞാൻ ഇങ്ങനെ എനിക്കൊന്ന് ഇങ്ങനെ കാണിക്കാം. എന്തൊക്കെയാ ഇടുന്നേ പൊങ്കാല? പായസം, ഒരു പായസമാണ്. ഓക്കെ, കൃഷ്ണേന്ദു ഇവിടെ പടക്കം പൊട്ടി പേടിച്ചു പേടിച്ചിരിക്കുവാണ്. ആണോ കൃഷ്ണേന്ദു, ഫസ്റ്റ് ടൈം ആണ്? ആഹാ, അടിപൊളി. ഈ കൃഷ്ണനെ ഒക്കെ ആരാ വാങ്ങിച്ചു വെച്ചേക്കുന്നെ? ആരാ? സുധാപൂനായിരിക്കും അല്ലേ? ഓക്കെ, അത് ശരിയാണ്. ഞാൻ മറന്നു കൃഷ്ണനെ എവിടെ കണ്ടാലും മേടിക്കുന്ന ആളാന്നുള്ളത്. ക്യൂട്ട്. അപ്പോ ബാക്കി നമ്മളുടെ ഇവിടെ കുറച്ചുപേരൊക്കെ ഉണ്ടായിരുന്നു, ആരും ഇപ്പൊ കാണാനില്ല. വരുന്ന പോലെ ഞാൻ കാണിക്കാം കേട്ടോ. ഇത് നമ്മളുടെ ആർട്ടിസ്റ്റ് രേവതിയുടെ അമ്മയാണ്. കുറെ പേര് ഹായ് പറയുന്നുണ്ട്. ഹായ് 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 ഹായ്. അപ്പൊ മിക്കവരും പൊങ്കാലയ്ക്ക് പോവാതെ വീട്ടിലിരിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ ഇപ്പോ ഇത് കണ്ടുകൊണ്ടിരിക്കുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളിപ്പോ ഇവിടെ ട്രിവാൻഡ്രത്ത് തമ്പാനൂരിനടുത്ത് ബേക്കറി ജംഗ്ഷനിലാണ് പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുന്നത്. സ്മിത ചേച്ചി വന്നിട്ടുണ്ട്. നമ്മളുടെ പത്തരമാറ്റിലെ ജലജ എത്തിയിരിക്കുകയാണ്. എനിക്കൊന്ന്, യെസ്, ഞാൻ അങ്ങോട്ട് പോയി. ഹലോ, എന്താണ് ജലജയ്ക്ക് പറയാനുള്ളത്? എന്തൊക്കെയുണ്ട് വിശേഷം പൊങ്കാല ഇടാനായിട്ട്? ആദ്യമായിട്ട് പൊങ്കാല. എറണാകുളത്ത് വരെ തിരുവനന്തപുരത്ത് വന്നിരിക്കല്ലേ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട്. ആ, പായസാണോ ഉണ്ടാക്കാൻ പോണേ? ഓക്കെ, അപ്പോ എന്തായാലും അടിപൊളി ആവട്ടെ. നമ്മള് ബാക്കി എല്ലാവരെയും കണ്ടോ? എല്ലാവരും ഇവിടെ റെഡി ചെയ്ത് നിരന്നിരിക്കുകയാണ്. നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, രണ്ട് മൂന്ന് ആർട്ടിസ്റ്റുകൾ കൂടി ഉണ്ട്. അവരെയും കൂടിയിട്ട് ഹായ് താര മാഡം, സുഖമാണോ? വെയിലത്ത് നിന്ന് വാടരുത്. കമന്റ്സ് വന്നതില് ഹായ് താര മാഡം സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ആൾക്കാര്. സുഖം, സുഖാണ്. അപ്പോ എന്തായാലും അപ്പൊ നമ്മള് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ലൈവില് വരുന്നതായിരിക്കും. യെസ്, നമ്മുടെ ആർട്ടിസ്റ്റുകൾ ഇത് കണ്ടോ, നമ്മള് ബേക്കറി ജംഗ്ഷനിലാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടുത്തെ. ബാക്കി ക്രൗഡ് ഞാൻ കാണിക്കാം. ഇവിടൊക്കെ ഫുൾ ഓക്യുപൈഡ് ആണ്. ഹായ് രജി, ഹായ് അഭിലാഷ്, ഹായ് രശ്മി, എല്ലാവർക്കും ഹായ്.
താങ്ക് യു. അപ്പൊ അമ്പലത്തിൽ പോയിട്ട് കുറി ഇട്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ലൈവ് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, എല്ലാവർക്കും ഹാപ്പി പൊങ്കാല. ഇനിയും ഞാൻ പറഞ്ഞല്ലോ കുറെ ആർട്ടിസ്റ്റുകൾ ഇനിയും വരാനുണ്ട്. അപ്പൊ അതിനുശേഷം നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ കാണാം. ഓക്കെ, ബൈ.